എന്താ ശംസൂരു ക്ഷീണം? കച്ചവടമൊക്കെ എങ്ങനെ പോണു? ആ തട്ടിമുട്ടി അങ്ങനെ പോകുന്നു. അല്ല എന്താ നിങ്ങളെ സ്ഥിതി? അതൊക്കെ തന്നെയാ എന്റെയും സ്ഥിതി. എന്തായാലും ഒരു കിലോ പഞ്ചസാര എടുക്ക്. പിന്നെ തൽക്കാലം അത് മതി. അല്ല നിങ്ങളെന്താ ഇവിടുന്ന് വളരെ കുറച്ച് സാധനം മേടിക്കണേ? സത്യം പറഞ്ഞാ ഇവിടുന്ന് വാങ്ങിയാ മുതലാവില്ല ശംസു. എനിക്കൊക്കെ റേഷനേ പറഞ്ഞിട്ടുള്ളൂ. അല്ല നമ്മള് ടിൻഡു ഇവിടെ പോയി. അവൻ ടുണ്ടുവിനെയും കൂട്ടി ടൗണിലേക്കാണെന്നും പറഞ്ഞു പോയതാ. എടക്കേ രണ്ടും കൂടി പോയേ? സിനിമയ്ക്ക് എന്നാ പറഞ്ഞത്? അല്ല അവര് കൊച്ചു പിള്ളേരല്ലേ, ഇങ്ങനെ ഒറ്റയ്ക്ക് വിടാവോ? വല്ല പിള്ളേര് പിടുത്തക്കാരും നോക്കി വെക്കും. ടിൻഡുവിന്റെ അടുത്ത് അവന്മാരുടെ ഒരു നമ്പറും ചെലവാവില്ല. ആ ഡുണ്ടുവാണെങ്കിലും ഒരു മണ്ടിയാ. അവള് വല്ല എടാകൂടത്തിൽ പോയി ചാടുവാന്നായി എന്റെ പേടി. ഏയ് അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. ടിൻഡു ഒരു ബോഡി ഗാർഡ് പോലെ കൂടെ എപ്പോഴും കാണും. നിന്നെ പുറകിലിരിക്കുന്നവൻ തോണ്ടുന്നു. നിനക്ക് തോന്നുന്നതാവും. അല്ല ഉള്ളതാ, ഞാൻ സേഫ്റ്റി പിൻ എടുക്കണോ? നീ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മാത്രം മതി. അതെന്തിനാ? നിന്റെ മോന്റെ കണ്ടാൽ അവൻ ഇനി തോണ്ടില്ല. എന്താണ് ശശിയെ, എന്തൊക്കെയാണ് വിശേഷം? എന്ത് വിശേഷം, ജീവിതം ശരിക്കും പറഞ്ഞാ ഭയങ്കര ബോറടിയായി മാറിയിരിക്കുക. അതെന്തു പറ്റി? എന്നും ഒരേപോലെയല്ലേ, രാവിലെ എഴുന്നേറ്റ് ഓഫീസിൽ പോവുക, തിരിച്ചു വരിക, ടിൻഡുവിനെ വഴക്ക് പറയാ, കിടന്നുറങ്ങാ. എന്നാ ബോറടി മാറ്റാനേ എന്റെ കോയിപ്പിടിയിലേക്ക് പോരണ്ടി. അവിടെ കോയിനെ വിട്ട ചെക്കന്മാരെ കിട്ടാനില്ല. അല്ല ഇപ്പോ ആരാ ഉള്ളത്? ഇപ്പോഴൊരു ഹിന്ദിക്കാരനാ. ഓനെ ഞാനിപ്പോ അടുത്ത് പറഞ്ഞേക്കും. അതെന്തു പറ്റി? ഒന്നും പറയണ്ടെന്ന്. ആരേലും കടയിൽ വന്ന് ആദ്യല്ല അന്വേഷിക്ക, അപ്പോ പറയും കോയിന് ഹീന്ന്. അത് കേട്ടിട്ട് ആൾക്കാരെന്താ വിചാരിക്ക, കോയി സ്റ്റോക്ക് ഇല്ലാന്നല്ലേ. പോരെ കച്ചവടം പൂട്ടായ. എല്ലാ ചോദിക്കണം എന്ന് കരുതിയതാ. നിങ്ങൾ മുടി കിളിർക്കാൻ ഏതോ ഒരു ഓയിൽ വാങ്ങിയെന്ന് കേട്ടിരുന്നല്ലോ, എന്തായി? എന്താവാ, നിങ്ങള് കണ്ടില്ല സ്ഥിതി? ഒരൊറ്റയൊന്നും കെളുത്തിട്ടില്ല. ഇളന്നുകൂടെ കൊഞ്ഞും പോയി പോരാത്തിന് താരണം കേറിയിട്ട് ചോദിച്ചില്ലേ? ഞാൻ പോയി കടക്കാരോട് ചോദിച്ചു. അപ്പൊ ഓര് പറയാണ് പരസ്യത്തിലുള്ളതാണ് പോലും. ഞാൻ പരസ്യം നോക്കിയപ്പോ അല്ലേ സംഗതി വിളിട്ടത്. അല്ല അതിലെന്താ എഴുതിയത്? അതില് വെണ്ടക്ക വലുപ്പത്തിൽ എഴുതിയിരിക്കുക, താരനും മുടി കൊഴിച്ചിലിനും ചന്തുലേഖ ഓയിലെന്ന്. പിന്നെ പറഞ്ഞിട്ട് കാര്യണ്ടോ? അല്ല പറഞ്ഞ പോലെ ഞാൻ പോട്ടെ. ടിൻഡുവിനെ ആധാരത്തിന്റെ ഫോട്ടോ സെറ്റ് എടുക്കാൻ പറഞ്ഞതാ, ഇപ്പൊ കാണുന്നില്ല. ഓൻ വല്ല സിനിമാ പോസ്റ്റർ നോക്കി തൊള്ളൻ തുറന്ന് നിക്കണ്ടാവോ എവിടെയെങ്കിലും? ശരിയാ, ഒന്ന് പോയി നോക്കട്ടെ. നീ എന്താടാ ഈ നോക്കുന്നത്? കോപ്പി എടുത്തത് ഒറിജിനൽ ആയി ഒത്തു നോക്കുക. എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കണ്ടേ?